നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് കാണാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർമാർക്കാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിന് വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് നമുക്ക് നമ്മുടേതായ ഒരു ഡോക്യുമെൻറ്റ്, അതായത് നമ്മളുണ്ടാക്കിയ ഒരു ഡോക്യുമെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്താണ്, മറ്റുള്ളവരെ കാണുമ്പോൾ അത് നമ്മുടേതാണ്, നമുക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റീഡ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് നമ്മുടേതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ പേര് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലോഗോ വയ്ക്കാം അല്ലേ. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിരിക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ടാബിൻ്റെ അണ്ടറിലാണ് വാട്ടർമാർക്ക് ഉള്ളത്. ഇവിടെ ഈ ഒരു റൈറ്റ് കോർണറിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാം വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം അല്ലേ. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ബൈ ഡിഫോൾട്ട് ടു നോട്ട് കോപ്പിയും കോൺഫിഡൻഷ്യലും ഇവിടെ ഉണ്ട്. രണ്ട് രീതിയിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡയഗണലിയും മറ്റേത് ഹൊറിസോണ്ടലിയും അലൈൻ ചെയ്തിട്ടുള്ള വാട്ടർമാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക അല്ലേ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന ഈ വാട്ടർമാർക്കാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കണ്ട എൻ്റെ ഈ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഡയഗണലി വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് താഴെയും ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ചിലർക്ക് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ്, അതായത് ഈ ബ്ലാങ്ക് സ്പേസിൽ ഈ ഒരു ടെക്സ്റ്റ് കാണും, പക്ഷേ അതായത് ഡി വരെ കാണും, പക്ഷേ ഇങ്ങോട്ടേക്ക് ഈ ടെക്സ്റ്റിൻ്റെ ബിഹൈൻഡ് ദ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും ബാക്കി വാട്ടർമാർക്ക് കിടക്കുന്നത്, അത് കാണില്ല. ഓക്കെ, അപ്പോൾ അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഹോം ടാബിൽ നിങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ബോർഡേഴ്സ്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഷെയ്ഡിങ് സെലക്ട് ചെയ്യുക. ഷെയ്ഡിങ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ നോ കളർ എന്ന് ആക്കി കൊടുക്കണം, മനസ്സിലായല്ലോ. ഓക്കെ, നോ കളർ എന്ന് ആക്കി കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ ഈ കോൺഫിഡൻഷ്യൽ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ആ ബിഹൈൻഡ് ടെക്സ്റ്റ് ഉള്ളതൊക്കെ മാറിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പലർക്കും അങ്ങനെ കണ്ടിട്ടുണ്ട്, അത് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിവിടെ ഇങ്ങനെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ തിരിച്ച് ഡിസൈൻ ടാബിൽ വന്നിട്ട് വാട്ടർമാർക്കിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ കസ്റ്റം വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ ടെക്സ്റ്റ് വാട്ടർമാർക്കിലാണുള്ളത് അല്ലേ. അതായത് പിക്ചർ വാട്ടർമാർക്കുണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് വാട്ടർമാർക്കിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വാട്ടർമാർക്കിൻ്റെ ടെക്സ്റ്റ് അല്ലേ, കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ മാറ്റിയിട്ട് ഇവിടെ AV Tech എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. AV Tech ആൻഡ് ട്രാവൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് മാറ്റാം. സൈസ് അതേപോലെ തന്നെ ഓട്ടോയിലാണുള്ളത്, ഇത് ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കളർ ഇപ്പോൾ ഞാനിവിടെ ഒന്ന് റെഡ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഡയഗണൽ വേണോ ഹൊറിസോണ്ടൽ വേണോ എന്നും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. കണ്ടോ, നമ്മുടെ AV Tech ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേജിലും വന്ന് കിടക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നമുക്കിങ്ങനെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ PDFലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ വാട്ടർമാർക്ക് ആൾട്ടർ ചെയ്യാനോ നമ്മുടെ ഡോക്യുമെൻ്റ് ആൾട്ടർ ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മളതായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് നമുക്കത് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വാട്ടർമാർക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഈ വാട്ടർമാർക്ക് നമുക്ക് വേണ്ടാന്നിരിക്കട്ടെ, എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുക? അതായത് വാട്ടർമാർക്ക് തന്നെ ചൂസ് ചെയ്യുക. അതിന് മുന്നേ ഞാൻ എങ്ങനെയാണ് ഹൊറിസോണ്ടലി ആണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ കാണിച്ചുതരാം. കണ്ടോ, ഇത് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഹൊറിസോണ്ടലി വന്നു കഴിഞ്ഞു. ഇനി ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്യണം. ഇനി എന്താണ് റിമൂവ് വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർമാർക്ക് ഈ രണ്ട് പേജിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ടാവും, മനസ്സിലായല്ലോ. അടുത്തതായിട്ട് ഞാനിവിടെ എങ്ങനെയാണ് നമുക്ക് പിക്ചറാണ് ഇപ്പോൾ എന്താണ് വാട്ടർമാർക്കായിട്ട് വേണ്ടതെങ്കിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, കസ്റ്റം വാട്ടർമാർക്ക് എടുക്കുക. നോ വാട്ടർമാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്, പിക്ചർ വാട്ടർമാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ സെലക്ട് പിക്ചർ എന്നുള്ള ഓപ്ഷൻ കാണാം. ദെൻ ഒന്ന് ഇവിടെ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഇതാണ് എടുക്കുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം വാഷ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ ടിക് മാർക്ക് മാറ്റി കൊടുക്കാം, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്ലൈ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, ഹൊറിസോണ്ടലി ആണുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും കസ്റ്റം വാട്ടർമാർക്കിലേക്ക് പോവുകയാണ്. ദെൻ വാഷ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം അല്ലേ. ആദ്യം വാഷ് ഔട്ടിൻ്റെ ഈ ടിക് മാർക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം. അപ്ലൈ ചെയ്യാണ്, ക്ലോസ്. കണ്ടോ, ഇങ്ങനെയുള്ള
രീതിയിലാണ് നമ്മുടെ വാട്ടർമാർക്ക് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഹൊറിസോണ്ടലി ആണ് ഇപ്പോൾ ഉള്ളത്, അലൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് വെർട്ടിക്കലി ആക്കാം. ഈ വാട്ടർമാർക്കിനെ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഹെഡർ ആൻഡ് ഫൂട്ടർ എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു കണ്ടോ, ഇപ്പോൾ നമുക്കിതിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്നിട്ട് ഇത് പിടിച്ചിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ എന്താണ് ക്രോസ് ആക്കിയിട്ട് വയ്ക്കാൻ കഴിയുന്നതായിരിക്കും. കണ്ടല്ലോ, കണ്ടോ, രണ്ട് പേജിലും അതേപോലെയായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാട്ടർമാർക്കിനെ സെലക്ട് ചെയ്ത് വെക്കുന്നത്. ഇത് പിടിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും വെക്കാം. ഈ ഒരു ഗ്രീൻ പോർഷൻ കാണുമ്പോഴാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് ഒന്ന് ഹെഡർ ആൻഡ് ഫൂട്ടർ ആക്റ്റീവ് ആക്കി വെച്ചത്. വീണ്ടും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങും പോയിക്കോളും, ഹെഡർ ആൻഡ് ഫൂട്ടർ പോയിക്കോളും. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരാം. വീണ്ടും ഹെഡർ ആൻഡ് ഫൂട്ടർ ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ വന്നിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് കണ്ടോ, സൈസ് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഫെയ്ഡ് എന്നുള്ള ഓപ്ഷനാണ് വെക്കേണ്ടതെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഞാനിത് പുറത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. ദെൻ ഫെയ്ഡ് ആണ് വേണ്ടതെങ്കിൽ വീണ്ടും ഡിസൈൻ ടാബിൽ പോയിട്ട് വാട്ടർമാർക്ക് എടുക്കുക, കസ്റ്റം വാട്ടർമാർക്ക് എടുക്കുക. ദെൻ വാഷ് ഔട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്യുക, ഓക്കെ അടിക്കുക. ഇപ്പം നമ്മുടെ വാട്ടർമാർക്ക് ഫെയ്ഡ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾക്ക് നേർക്ക് കാണുന്നുണ്ടാവും, ബ്ലാങ്ക് സ്പേസിൽ നിങ്ങൾക്ക് നേർക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വാട്ടർമാർക്കിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഇപ്പം ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.